വനവകുപ്പ് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കിസാൻ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ. കരുളായി മൈലമ്പാറ പനിച്ചോലയിൽ കാട്ടാന ചെരിഞ്ഞ സ്ഥലത്തിന് സമീപം കാട്ടാന നശിപ്പിച്ച കൃഷി നേരിൽ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കിസാൻ കോൺഗ്രസ് നേതാക്കൾ. കാട്ടാന ചെരിഞ്ഞ സ്ഥലത്തിന് സമീപം സ്വകാര്യ കൃഷിഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത കർഷകന്റെ 500 വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ഇത്തരം സംഭവങ്ങൾ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിത്യ സംഭവമാണ്. കൃഷിയിടത്തിൽ കാട്ടാന ചെരിഞ്ഞതിനെ തുടർന്ന് കർഷകരെ പീഡിപ്പിക്കുന്ന നിലപാടാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. സംഭവത്തിൽ പാട്ട കർഷകൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരമോ വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനോ ഫലപ്രദമായ നടപടികളോ ഒന്നും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് കിസാൻ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ ആരോപിച്ചു. കൃഷിയിടത്തിൽ ചെരിഞ്ഞ കാട്ടാനയെ സ്വകാര്യ ഭൂമിയിൽ സംസ്കരിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ സ്ഥലത്ത് ഇപ്പോഴും കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. ഇത് ജനജീവിതത്തിന് ഭീഷണിയാണെന്നും കിസാൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജേന്ദ്രൻ പറഞ്ഞു. വന്യമൃഗ സംരക്ഷണ ആക്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് വനം വകുപ്പ് കാടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പ് നിറവേറ്റണം. അത് നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, സ്വകാര്യ കൃഷിയിടങ്ങളിലേക്ക് കൃഷി നശിപ്പിക്കാൻ വരുന്ന വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കർഷകർക്കെതിരെ ഈ വനം വകുപ്പ് കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ആനയുടെ ജഡം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം അത് കത്തിച്ച് കളയുന്നതിന് പകരം സ്വകാര്യ കൃഷിയിടത്തിൽ തന്നെ സ്വകാര്യ ഭൂമിയിൽ തന്നെ കുഴിച്ചിട്ട് പോവുകയാണ്. കുറ്റകരമായ ഒരു അനാസ്ഥയാണിത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ഈ പ്രദേശങ്ങളിൽ ജീവിക്കണം, അതിനുള്ള സാഹചര്യം വനം വകുപ്പ് ഒരുക്കണം. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കരുളായി ഗ്രാമപഞ്ചായത്ത് 2 വാർഡ് അംഗവുമായ മുണ്ടോടൻ സലാം, കിസാൻ കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് കെ ഗോപകുമാർ, കരുളായി മണ്ഡലം പ്രസിഡന്റ് ഇ കെ ഉസ്മാൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.